അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എന്താണ് മക്കളെ, നമ്മൾ ഫിഖ്ഹിൽ ഏഴാമത്തെ പാഠമാണ് എടുക്കുന്നത്. വുളൂഇൻ്റെ സുന്നത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ശേഷം ദുആഉൽ വുളൂഇ എന്ന ഏഴാമത്തെ പാഠം. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. കൈഫിയത്തുൽ വുളൂഇ ഉണ്ടാക്കുന്ന രൂപം പറഞ്ഞെടുത്ത് നമ്മളത് ചർച്ച ചെയ്തിരുന്നു. വുളൂഇ എടുത്തു കഴിഞ്ഞാൽ ചെല്ലേണ്ട കാര്യങ്ങൾ നമ്മൾ ചെല്ലിയിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ, അല്ലേ? എന്നാൽ അതിനൊരു പാഠം തന്നെയുണ്ട്, അത് പൂർണ്ണമായും നമ്മൾ പഠിക്കാൻ പോവാണെന്ന്. പഠിക്കണ്ടേ? ഞാൻ നോക്കൂ, എല്ലാവരും ശ്രദ്ധിക്കുക. എടുക്കല്ലേ, എല്ലാവരും ഇങ്ങോട്ട് നോക്കുക, എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക. വുളൂഇ ചെയ്ത് കഴിഞ്ഞാൽ, വുളൂഇ ചെയ്യുന്ന രൂപങ്ങൾക്ക് എല്ലാവരും കാണാൻ പഠിച്ചിട്ടില്ലേ? ആ വീട്ടിൽ നിന്നുണ്ടാക്കലുണ്ടാവും. ഇനി നമ്മൾ അനിയന്മാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് അവരെന്തേ ചെയ്യണോടത്ത്, അവർ മുഖം കഴിയണോടത്ത് കയ്യൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ തിരുത്തി കൊടുക്കുക. മോനെ അങ്ങനെയല്ല, കാക്ക ഒതുണ്ടാക്കണം നോക്കിക്കോ, അതുപോലെ നീ ഒതു ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് കുട്ടിയേക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ പഠിച്ചില്ലേ, നിങ്ങൾക്ക് എല്ലാവരും പഠിച്ചിട്ടില്ലേ? ആ നല്ല കുട്ടികളാണ് അല്ലേ. എന്നാൽ നിങ്ങൾ അനിയന്മാർക്കൊക്കെ ഇങ്ങനെ ഒതു എടുത്ത് കാണിച്ചു കൊടുക്കുക, മനസ്സിലായോ? അപ്പോഴേ എന്താവുള്ളൂ, നമ്മൾ മറക്കാതൊക്കെ ഉള്ളൂ. അപ്പം വുളൂഇ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവിടെ നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല, അവിടെ തന്നെ നിൽക്കുക. എന്നിട്ട് രണ്ട് കൈയും കണ്ണും, രണ്ട് കണ്ണും മേൽപോട്ട് ഉയർത്തണം, രണ്ട് കൈയും മേൽപോട്ട് ഉയർത്തണം. എന്നിട്ട് അങ്ങനെ നോക്കിയിട്ട് ഒരു ദുആ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ടുണ്ടാ, ആ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ എന്തോ ചൊല്ലിയിരുന്നു, തൽക്കാലപ്പത് മതിയെന്ന് പറഞ്ഞിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദു റസൂലുള്ളാ എന്ന് മാത്രമേ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. ബാക്കിയുള്ളത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം, പിന്നെ നിങ്ങൾ പഠിക്കും എന്ന് പറഞ്ഞ് നമ്മളവിടെ വെച്ചതാ. നമുക്കത് പഠിക്കണ്ടേ? വുളൂഇ എടുത്തു കഴിഞ്ഞ ഉടനെ ഉണ്ടായ ഒരു ദുആ. എന്താ ആ ദുആന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയോ? വലിയ പ്രത്യേകതയാണ്. നമ്മൾ സ്വർഗത്തിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു? പറഞ്ഞിരുന്നോ? സ്വർഗത്തിന് എട്ട് വാതിലുകളുണ്ട്, എട്ട് കവാടങ്ങൾ. നമ്മൾ വീടിൻ്റെ വാതിലൊന്നല്ല, വലിയ ഭീമാകാരമായ വാതിലുകളാണ്. അങ്ങനെ എട്ട് കവാടങ്ങൾ സ്വർഗത്തിനുണ്ട്. എത്ര കവാടങ്ങൾ? എട്ട് കവാടങ്ങളുണ്ട്, എട്ട് ഗേറ്റേ. അതിലൂടെ ഓരോരുത്തരെങ്ങനെ ഓരോ വിഭാഗം ആളുകളെ പ്രവേശിപ്പിക്കും. സ്വതക്ക കൊടുക്കുന്ന ആൾക്കാർ, നിസ്കാരം നിലനിർത്തിയ ആൾക്കാർ, നോമ്പുകാരായ ആൾക്കാർ, ഇങ്ങനെ ഓരോ വിഭാഗം ആളുകൾക്ക് പ്രത്യേകമായ വാതിലുകളുണ്ട്. ആ വാതിലിലൂടെ ഓരോരുത്തരെ ഇങ്ങനെ പ്രവേശിപ്പിക്കും. എന്നാൽ ചില ആൾക്കാരോട് അള്ളാഹു പറയും, ഇതാ എട്ട് വാതിലിലൂടെയും നിങ്ങൾക്കിഷ്ടമുള്ള ഏത് വാതിലാണോ കവാടമാണോ അതിലൂടെ പ്രവേശിച്ചോ. ഏയ്, ആർക്കാണ് ഈ ഓഫർ അറിയോ? കുറച്ച് ആൾക്കാരോട് അള്ളാഹു പറയുന്നതാണ്. എന്ത്? എട്ട് കവാടങ്ങളുണ്ട്. ഇപ്പം നോമ്പുകാരായ ആൾക്കാർ പോകുന്ന ഒരു റയ്യാൻ എന്ന വാതിൻ്റെ കൂടെയാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അല്ലേ. സ്വർഗത്തിലെ റയ്യാൻ എന്ന വാതിലുണ്ട്. ആ വാതിലൂടെ ആരാ പോലെ നിങ്ങൾ എല്ലാ വർഷവും റമദാം മാസം നോമ്പ് നോറ്റ് ഒഴിവാക്കാതെ നോമ്പ് നോച്ചതായ ആളുകൾക്ക് അള്ളാഹു കൊടുക്കു പ്രവേശിപ്പിക്കുന്ന കവാടം ഏതാണ്? റയ്യാൻ എന്ന കവാടം. പല ആളുകളെയും പല ഈ എട്ട് കവാടത്തിലും പല കാര്യങ്ങൾ കൊണ്ടും പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ എന്താ ഇവിടുത്തെ അവസ്ഥ? എന്താ നിങ്ങൾ എട്ട് കവാടങ്ങളും തുറന്നു കൊടുക്കും ചില ആളുകൾക്ക്. എന്നിട്ട് പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർത്ത് കൂടെ നിങ്ങൾ പോയിക്കോ. ഹൈ, ആരാണ് ആ ഭാഗ്യവാന്മാർ അറിയോ? നിങ്ങൾക്കറിയോ? അറിയോ? ആ ഇല്ലല്ലേ. എന്നാ കേട്ടോ, ആരാ അറിയോ? വുളൂ കഴിഞ്ഞ ഉടനെ കണ്ണും കയ്യും മേൽപോട്ട് ഉയർത്തിക്കൊണ്ടൊരു ദുആയുണ്ട്. ഏതാണ് ദുആ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു
വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അയ്യോ നമ്മൾ പഠിച്ചതാ, അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. നമ്മൾ പറയാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. പറയൂ, ഉറക്കെ പറയൂ. ആ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. പറയൂ, വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇങ്ങനെട്ടാ കയ്യും കണ്ണൊക്കെ മേൽപ്പോട്ട് ഉയർത്തിട്ടാ പറയണ്ട, അല്ലാഹുമ്മ ജഅൽനീ മിനത്തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ വജഅൽനി മിൻ ഇബാദിക്കസ്വാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ഈ ദുആ ഇത്രേ ഉള്ളൂ, നമ്മൾ മൂന്നാല് വട്ടം പറഞ്ഞാൽ കാണാതെ പഠിക്കും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. കൈ കഴുകി മുൻകൈ കഴുകുമ്പോൾ ചെല്ലണം പഠിച്ചു കഴിഞ്ഞാലേ പിന്നുള്ള ബാക്കിയുള്ളൊരു ദുആയാണ്. എന്താ ദുആ? അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ. പഠിച്ചവനെ, തൗബ ചെയ്യുന്ന ആൾക്കാരെ കൂട്ടത്തിൽ ഞങ്ങൾ പെടുത്തണേ എന്നാ അപ്പം എൻ്റെ അർത്ഥം. വജഅൽനി മിനൽ മുതതഹിരീൻ, സംശുദ്ധരായ ശുദ്ധിയുള്ള ആളുകളോട് കൂടെ ഞങ്ങൾ ചേർത്തേണമേ. വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ നല്ല നല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ആക്കണമേ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ഇത്രയേ ഉള്ളൂ, മൂന്നുമണി പറഞ്ഞു നോക്കുക. ആ എന്നാ പറയൂ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. ഉറക്കെ പറയൂ, വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ വജഅൽനി മിൻ ഇബാദിക്കസ്വാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. മനസ്സിലായോ? മനസ്സിലായോ കുട്ടികളെ? ആ ഇതാണ് ഈ ദുആ, വളരെ പുണ്യമുള്ളതാണ്. ഇത് ചൊല്ലുന്നവർക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളും തുറക്കപ്പെടുമെന്ന് ആരാ പറഞ്ഞു? ഞാൻ പറഞ്ഞതാണോ? അല്ല, ആരാ? മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ നബി പറഞ്ഞതാ. നബി വല്ല കളവും പറയോ മക്കളെ? പറയോ? ഇല്ലല്ലോ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഇതുവരെ ആൾ എല്ലാ വുളൂ എടുത്തതിന് ശേഷം ചൊല്ലുകയാണെങ്കിൽ സ്വർഗത്തിന് എട്ട് കവാടങ്ങളുണ്ട്. ആ എട്ട് കവാടം ഈ ആളുകൾക്ക് മുമ്പിൽ മലർക്കേ തുറക്കും. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് കൂടെ പോയിക്കോ. അല്ലാഹു നമുക്കൊക്കെ തോഫീക്ക് ചെയ്യട്ടെ. അതിനെന്ത് വേണം? വുളൂവിൻ്റെ ശേഷം ഈ ദുആ ചെയ്യണം. നിങ്ങൾ ചെയ്യോ. ചെങ്ങൈമാരെ നമുക്ക് കിട്ടുകയാണ്. എന്ത് കിട്ടുക? സ്വർഗത്തിൻ്റെ എട്ട് കവാടത്തിൽ ഇഷ്ടമുള്ളിടത്ത് കൂടെ പോകാനുള്ള അധികാരം കിട്ടുക. ഇനി എന്ത് ചെല്ലണം? ഈ ദുആ ചെല്ലണം. ഓക്കെ അല്ലേ? കാണാൻ പഠിക്കൂലേ? ആ കാണാൻ പഠിക്കണം കേട്ടാ. എല്ലാവരും ഉമ്മാക്ക് പറഞ്ഞു കൊടുക്കും, ഉമ്മ എട്ട് കവാടങ്ങളും തുറക്കുമല്ലോ, സ്വർഗത്തിൻ്റെ എട്ട് വാതിലുകൾ തുറന്നിട്ട് ഇഷ്ടമുള്ളവർത്ത് കൂടെ പോകാൻ വേണ്ടി നമ്മളോട് പറയും. അതിന് നമ്മൾ ഈ ദുആ ദുആ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉമ്മാക്ക് കാണാതെ പറഞ്ഞു കൊടുക്കുക. റെഡിയല്ലേ? ഓക്കെ. എന്നാലും നോക്കൂ, പുസ്തകം എടുത്തോളൂ എല്ലാവരും. വുളൂ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കയ്യും കണ്ണും മേൽപോട്ടുയർത്തി ദുആ ചെയ്യണമെന്ന് പറഞ്ഞുവല്ലോ. എന്നേ പറഞ്ഞേ? ആ കുറച്ച് മുമ്പേ നമ്മൾ കാസർത്തോൻ പറഞ്ഞേ. ഇതാണ് ആ ദുആ അല്ലേ? കേട്ടോളൂ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹുമ്മ ജഅൽനി മിനത്തവ്വാബീന
വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് എല്ലാവരും എന്ത് ചെയ്യും, നല്ലൊരു A4 പേപ്പർ എടുത്തിട്ട് അതിൽ നിങ്ങൾ എഴുതി വെക്കണം. എന്തിനാണ്? വുദു ഉണ്ടാക്കിയിട്ട് നമുക്ക് ദുആ ചെയ്യാനുള്ളതാണ്. നിങ്ങൾ ഇപ്പം എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു ആ പേര് ഇത് എഴുതിയിട്ട് ചുമരും ഒട്ടിക്കുക. എന്നിട്ട് വുദു ഉണ്ടാക്കി വന്നിട്ട് ഉടനെ അതിലേക്ക് നോക്കിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞ് പഠിക്കുക. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ നോക്കി ഇങ്ങനെ പറയുമ്പം പഠിക്കും, പറഞ്ഞു കാണ്ട് നമ്മൾ ദുആ ചെയ്യുമ്പം കാണാതെ പഠിക്കും അല്ലേ. നമുക്കിപ്പോൾ എന്നിപ്പോൾ ഒരു പുസ്തകമോ അല്ലെങ്കിൽ ഇങ്ങനെ നോട്ടീസ് ബോർഡിൻ്റെ പേപ്പറും കൊണ്ട് നടക്കാൻ പറ്റുമോ? നമ്മൾ പള്ളിയിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ പള്ളിയിലെത്തിയാലും ഉണ്ടാവും, അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മൾ വേറെ സ്ഥലത്ത് പോയി ഒതുണ്ടാക്കുകയാണെങ്കിലും നമുക്കത് കിട്ടണ്ടേ, അത് ചെല്ലണ്ടേ? ആ വേണം. അതിന് നിങ്ങളെല്ലാവരും പരിശ്രമിക്കണം. അള്ളാഹു തോഫീക്ക് നൽകട്ടെ അല്ലേ. ഇനി ഞാൻ ഒന്ന് വായിക്കാം, നിങ്ങളും വായിക്കാം. പാഠം 7, ദുആ ഉൽ വുദൂഇ. വുദൂ ചെയ്ത് കഴിഞ്ഞാൽ വായിക്കും എല്ലാവരും. രണ്ട് കണ്ണും കയ്യും മേൽപ്പോട്ട് ഉയർത്തി ദുആ ചെയ്യണമെന്ന് പറഞ്ഞുവല്ലോ. ഇതാണ് ദുആ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. വായിക്കും എല്ലാവരും. അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്. നോക്കൂ, ഈ താത്ത് ഈ ദുആ വളരെ പുണ്യമേറിയതാണ്. അത് ചൊല്ലുന്നവർക്ക് ഉറക്കെ വായിക്കൂ, അത് ചൊല്ലുന്നവർക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും തുറക്കപ്പെടുമെന്ന് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഐ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വീട്ടിൽ നിന്ന് നിങ്ങൾ ശരിക്ക് വായിച്ച് ഈ പാഠത്തിലെ ആ ദുആ നിങ്ങൾ എഴുതി വെക്കണം. മനസ്സിലായോ? വെക്കൂലേ? റെഡിയല്ലേ? ആ എന്നാ സലാത്തു ബിരിയ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.